സൂപ്പർ പ്രണയ ചർച്ച തുടരുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ വിഷ്ണു ഈ ജനങ്ങൾക്ക് വീട് വയ്ക്കുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ വിമർശനം ഇവിടെ ഞാൻ ശ്രീ ആന്റണി രാജുവിനോട് ചോദിക്കുകയും ഉണ്ടായി. അതിനുശേഷം വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ 88 ലക്ഷത്തിൻ്റെ ദുർവ്യയം എന്ന് പറയുന്നത്, ഈ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ CEO കൂടിയായിട്ടുള്ള വി വേണു അത് നിഷേധിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളതാണ്. എനിക്കതിൻ്റെ ആധികാരികത അറിയില്ല, എങ്കിലും ഇങ്ങനൊരു ആക്ഷേപമുണ്ട്, ഔദ്യോഗികമായി ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൂടി വിഷ്ണു പരാമർശിച്ചു പോയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് വരികയാണ്. ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇത്തരം കാര്യങ്ങൾക്കൊന്നും ദുർവിനിയോഗം ചെയ്യുന്നില്ല, സർക്കാരിൻ്റെ ബോധ്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ജനകീയ ബോധ്യവുമായി പൊരുത്തപ്പെടാതെ വരുന്നതാണ് എങ്കിൽ സർക്കാരിൻ്റെ ആ ബോധ്യത്തിന് എന്തോ അപാകമുണ്ട്. അത് മുഖ്യമന്ത്രിയും സർക്കാരും തിരിച്ചറിയേണ്ടതാണ്. അവിടെയാണ് ഈ ചില പ്രത്യേക പാർട്ടിയിലുണ്ടായിരുന്ന ആളുകൾക്ക്, മുന്നണിയിലുണ്ടായിരുന്നവർക്ക്, ജനപ്രതിനിധികൾ കൂടിയായിരുന്നവർക്ക് ഒക്കെ മരണാനന്തര സഹായം എന്ന നിലയിൽ പണം എത്തിച്ചതിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ബോധ്യത്തിലെ ചില അപാകതകൾ, വിവേചന സ്വഭാവം, അതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എങ്കിൽ സർക്കാരിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ഒരു പരമാധികാര വ്യവസ്ഥ അല്ലാത്തിടത്തോളം അത് സംശയ നിവർത്തി വരുത്തേണ്ടതാണ്, സംശയാതീതമല്ല. അതുപോലെ തന്നെയാണ് വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നത്, ഇത്തരം ബോധ്യങ്ങളുടെ ഭാഗമായി സർക്കാർ സമ്പത്തിനെ വയ്ക്കുന്നു, വേലപ്പൻ നായരെ വയ്ക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുകയാണ്. അതും ഒരു ദുർവ്യയമാണ്. അത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് വന്നാലാണ് ദുർവ്യയമല്ലാത്തത്? ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് വന്നാലാണ് ദുർവ്യയം? അത് സാങ്കേതികമായ ന്യായവാദങ്ങൾ മാത്രമല്ലേ? മൂന്നാമത്തെ കാര്യം, ഇവിടെ ഈ കവളപ്പാറയിലെ കാര്യത്തിൽ PV അൻവർ എന്ന് പറയുന്നയാൾ പ്രവർത്തിച്ചുവെന്ന് പറയുന്നു. ഈ അൻവറും സർക്കാരിൻ്റെ ഒരു ബോധ്യമാണ്. ഈ കവളപ്പാറ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിലെ ഒരു കുറ്റവാളി സമൂഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം നിരയിലിരിക്കേണ്ടയാളാണ് PV അൻവർ, അല്ല എന്നങ്ങ് പറയില്ലല്ലോ. അപ്പോൾ ഇത്തരക്കാരും ഇത്തരം ബോധ്യങ്ങളുമാണ് മനുഷ്യൻ്റെ ജീവനും സ്വത്തുവകകളും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് ഈ നാടിന് സമ്മാനിക്കാൻ ഈ സർക്കാരിനുള്ളത് എങ്കിൽ ആ സർക്കാർ ഹെഡില്ലാത്തൊരു സർക്കാരാണ്. ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെ സാങ്കേതിക പദാവലികൾ പറഞ്ഞുകൊണ്ട് തീർപ്പാക്കാൻ കഴിയുന്നതാണോ ഇത്തരം വിമർശനങ്ങൾ ശ്രീ സി ആർ നീലകണ്ഠൻ? ഒരിക്കലുമല്ല. അതിന് കാരണം, ഇപ്പോൾ നമുക്ക് പല ആവശ്യത്തിനും നമ്മൾ കാശ് വെച്ചിട്ടുണ്ടാവും സർക്കാർ, പക്ഷേ ഏറ്റവും അടിയന്തരമായി നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ആവശ്യം വന്നാൽ മറ്റേ അക്കൗണ്ടിൽ നമ്മൾ കാശ് മാറ്റും. ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ആവശ്യമുള്ളത് എന്താണ്? പ്രളയ ദുരിതാശ്വാസമാണ്, ഇതിൽ പറ്റിയ ആളുകൾ കൊടുക്കലാണ്. സർക്കാരിൻ്റെ കയ്യിലുള്ള പണം വേറെ ഏതാവശ്യത്തിനെങ്കിലും ഇപ്പോൾ അടിയന്തര ആവശ്യമില്ല എന്നൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ, ഇവിടെ വീഴ്ച വരുമ്പോൾ തീർച്ചയായും നമ്മൾ പറയും അതിൽ സർക്കാരിന് പിടിപ്പുകേടുണ്ടായിട്ടുണ്ട്. ഏത് കാര്യത്തിനാണ് പണത്തിന് പ്രയോറിറ്റി ഉള്ളത്? ഇപ്പോൾ സർക്കാരിൻ്റെ ബോധ്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് പ്രശ്നമുള്ളത്. വേണു, സർക്കാരിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് സർക്കാരിന് തോന്നിയ പോലെ ചെയ്യലാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല, പ്രതിപക്ഷത്തെയോ മറ്റു ജനങ്ങളെയോ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നതെങ്കിൽ അതൊരു ജനാധിപത്യ സർക്കാരിന് യോജിച്ചതല്ല. ഇനി നേരത്തെ PV അൻവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രസ്താവനയിൽ ഇപ്പോൾ നിങ്ങളും എഴുതി കാണിക്കുന്നുണ്ട്, ഞാൻ കണ്ട ഏറ്റവും രസകരമായ സംഗതി, പാരിസ്ഥിതിക പ്രശ്നങ്ങളും ദുരന്തത്തിന് കാരണമായിരുന്നിരിക്കാം എന്നാണ്. യഥാർത്ഥത്തിൽ 2018 മുമ്പ്, 2015, 2016 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, സോയിൽ മറ്റേ നമ്മുടെ ലാൻഡ് യൂട്ടിലൈസേഷൻ പ്ലാൻ, ഇതിനെക്കുറിച്ച് മറ്റേ ഈ പാറക്കോറികൾക്ക് അതുപോലെ കയ്യേറ്റങ്ങൾക്കെതിരെ എത്രയോ കാലമായി പ്രാദേശിക ജനത സമരം ചെയ്യുന്നു. ഈ കവളപ്പാറയ്ക്ക് അടുത്ത് തന്നെയുള്ള ചില പാറമടകളിൽ ഞാൻ പോയിട്ടുണ്ട് മുമ്പ്, അവിടുത്തെ ജനങ്ങൾ അതിനെതിരായി സമരം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഈ അൻവറിനെ പോലെയുള്ള ഇപ്പോൾ പരിസ്ഥിതി വാദം പറഞ്ഞാൽ അതെന്തോ കൊള്ളരുതാത്ത കാര്യമാണ് എന്ന്, ഇനിയിപ്പോൾ അത് പറയുമെന്നറിയില്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി പറയുന്നവരെ ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ എന്തായാലും അറിയില്ല, എന്തായാലും പരിസ്ഥിതി നാശമാണ് അവിടെ ഉണ്ടാക്കിയ ദുരന്തത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായെങ്കിൽ, കഴിഞ്ഞ തവണ മനസ്സിലായിരുന്നെങ്കിൽ ഇത് എത്രയോ കുറയ്ക്കാമായിരുന്നു. വേണു, ഈ പറഞ്ഞ പല കാര്യങ്ങളും, ഇപ്പോൾ PV അൻവറിൻ്റെ ഒരു തടയണ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ തടയണ 3 പ്രാവശ്യം ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പൊളിക്കാതിരുന്ന്, അവസാനം കോർട്ടലക്ഷൻ വന്ന്, അവസാനം കളക്ടർക്ക് നിൽക്കാൻ വയ്യാണ്ട പൊളിച്ചത്. എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്? അതിനെ സർക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നത് ഹൈക്കോടതി പൊളിക്കാൻ. അപ്പോൾ ആ തടയണ പോലെ ഒരു തടയണ ഈ കവളപ്പാറ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ആ ബാക്കി കവളപ്പാറയിൽ ഉണ്ടാവുക എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നിയമവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ
എത്ര വലിയ വർത്തമാനം പറഞ്ഞാലും ഇന്നലെയൊക്കെ അൻവർ ചാനലിൽ വന്നിട്ട് മുമ്പിലത്തെ പോലൊരു വർത്തമാനം ഇല്ല, പരിസ്ഥിതി കാര്യം ജയിലിടണമെന്നൊന്നും അൻവർ ഇപ്പോൾ പറയുന്നില്ല, വേറെ എന്തൊക്കെയാണ് പറയുന്നത്. എന്തായാലും അൻവറിനെ പോലൊരാൾ അവിടെ നിർത്തിക്കൊണ്ട് നേരത്തെ ബഷീറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, എന്തിനാ ഉരുട്ടിക്കൊല നടത്തിയ എസ് ഐക്ക് ഇന്നലെ ജാമ്യം കിട്ടി, ഉരുട്ടിക്കൊല നടത്തിയ എസ് ഐക്ക് ജാമ്യം കിട്ടി. അവരുടെ വീട്ടുകാർക്ക് പൈസ കൊടുത്തു, രാജകുമാറിൻ്റെ പാവം അയാളുടെ വീടിന് പൈസ കൊടുക്കുന്നു, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അവിടെയാണ് സർക്കാർ ഒരു നിയമ സംവിധാനം എന്ന നിലയ്ക്ക് ജനങ്ങളോട് ബാധ്യതപ്പെടുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത്. അതിന് മറുപടി സർക്കാരിന് ബോധ്യമുണ്ട്, അതുകൊണ്ട് ശരിയാണ് എന്നതാണ് പറയുന്നതെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് തോന്നിയാൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ അൻവർ തന്നെ ഇപ്പോൾ നേരത്തെ രമേശ് പറഞ്ഞതിനോട് ചേർത്ത ഒരു കാര്യം കൂടി, എന്തിനാണ് ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത്? എൻ ഡി ആർ എഫോ മിലിറ്ററിയോ പോലീസോ അല്ലെങ്കിൽ ആരവിടെ ഉണ്ടായാലും അതിനേക്കാളുമൊക്കെ പ്രധാനമാണ് ഒരു മന്ത്രി അവിടെ ഉണ്ടാവുക. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിളിക്കടാ 4 JCB എന്ന് പറഞ്ഞാൽ കളക്ടർ വിളിക്കില്ല, കളക്ടർ വിളിക്കണേ കുറേ സമയമെടുക്കും. നേരെ മറിച്ച് മിനിസ്റ്ററാണെങ്കിൽ 4 JCB വിളിക്കാമെന്ന് പറഞ്ഞാൽ JCB വിളിച്ചിരിക്കും, അല്ലെങ്കിൽ JCBക്കാർ കൊണ്ടുവരും. ഇത് നമ്മുടെ നാട്ടിൽ ഇതറിയാം, ഇതങ്ങനെ സംഭവിക്കാമോ എന്ന് എനിക്കറിയില്ല. ജനപ്രതിനിധികൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ അവിടെ ചെല്ലുന്നു, മുഖ്യമന്ത്രി ചെല്ലുന്നതോടുകൂടി കാര്യങ്ങൾ ചൂടാവുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരാഴ്ച നേരത്തെ അല്ലായിരുന്നില്ലേ ഈ അപകടം ഉണ്ടായ പിറ്റേ അവിടെ ചെന്നിരുന്നെങ്കിൽ ഇത് കാര്യങ്ങൾ കുറേ കൂടി മെച്ചാകുമായിരുന്നല്ലോ. എല്ലാവരും പറയുന്നു, ദേശാഭിമാനി പറയുന്നു, മുഖ്യമന്ത്രി ചെന്നതോടെ കാര്യങ്ങൾ സ്പീഡായി. അപ്പോൾ മുഖ്യമന്ത്രി ചെന്നതോടെ കാര്യങ്ങൾ സ്പീഡായി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സ്പീഡ് ഉണ്ടായിരുന്നില്ല എന്ന് അതിനർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി അവിടെ ചെന്നിരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ ഉണ്ടാവണം, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവണം, ജനങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവണം, അവിടെയാണ് പ്രശ്നം. അപ്പോൾ കളക്ടറോട് പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ വേണമെങ്കിൽ ഒരല്പം വഴക്ക് നമുക്ക് MLA യോടും മന്ത്രിയോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോടും. ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊക്കെ കണ്ടിരിക്കും. അവിടെ MLA മാർക്ക് സംസാരിക്കാൻ സമയം കൊടുത്തില്ല മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകരാക്കേണ്ടത്. അപ്പോൾ MLA മാർ സംസാരിക്കാൻ നിന്നിട്ട് അതൊക്കെ കഴിഞ്ഞല്ലോ ഇനി പോവുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങളിൽ ആ സ്ഥലത്ത് മുഖ്യമന്ത്രി പോയില്ല, അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്, പോയോ മറ്റേ കവളപ്പാറ പോയാതിരുന്ന അദ്ദേഹത്തിന് ഇഷ്ടമാണോ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, ഓക്കെ പോയ അനുഭവം ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു ഗൗരവം ആ രീതിയിൽ എടുത്തിട്ടില്ല, വളരെ ഉറച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തു എന്ന് ജനങ്ങൾക്ക് തോന്നില്ല. അവരുടെ അനുഭവത്തിൽ അതുണ്ടാവണം, അതുണ്ടാകുന്നില്ല, അത് ഗവൺമെൻറ് ബോധ്യമുണ്ട് എന്ന മറുപടി കൊണ്ട് അത് അടയ്ക്കാനാവില്ല. ശരി, ശ്രീ PC വിശ്വനാഥ്, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ കൂടുതൽ ഈ കാര്യത്തിൽ ദുഷ്പ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ്യത ഉറപ്പുവരുത്താൻ പറയുന്ന ന്യായങ്ങളിൽ ചിലത്, ഒന്ന് മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധി ഉള്ളതുപോലെ പ്രധാനമന്ത്രിക്കുമുണ്ട്, ഇവിടെ അതുകൊണ്ട് നിയമസഭയിൽ കണക്ക് ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥമാണ് അവിടെ പാർലമെൻറ്റിനെ, ഇത് CN രേജയുടെ പരിശോധനയ്ക്ക് വിധേയമാണ്, ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലാണ് എന്നൊക്കെ പറയുന്നത് അസത്യമാണ് എന്ന്. അവസാനത്തെ 2 കാര്യങ്ങൾ ശരിയാണ്, അസംബന്ധവും അസത്യവും ഒക്കെയാണ്. പക്ഷേ ആദ്യത്തെ ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഒരു വിശുദ്ധ പശുവാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സുനാമി കേരളത്തിലുണ്ടായല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനം അങ്ങയുടെ പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടല്ലോ, അത് ഈ പറയുന്ന പോലെ നിയമസഭയിൽ കണക്ക് കാണിക്കേണ്ടതാണ്, CN രേജയുടെ ഓഡിറ്റിംഗ് വിധേയമാണ്, അതുകൊണ്ട് അതിൽ തട്ടിപ്പ് നടന്നില്ല, അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നില്ല, അങ്ങനെയുണ്ടോ? കടലില്ലാത്ത നാടുകളിലേക്ക് വരെ ഈ കടലിൻ്റെ മക്കൾക്ക് കിട്ടേണ്ട ആശ്വാസം എത്തിച്ച സർക്കാരായിരുന്നു അന്നത്തേത്. അപ്പോൾ ഇതൊക്കെ വെട്ടിപ്പ് നടക്കുന്ന മേഖല തന്നെയാണ് എന്ന ഒരു സത്യം അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത്തരം വാദഗതികൾ. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വാക്കുകളെ അങ്ങ് അവിശ്വസിച്ചാൽ അങ്ങ് ഈ സുനാമിയുടെ കാര്യത്തിൽ അബദ്ധത്തിൽപ്പെടും, അത് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങ് മറുപടി പറയാൻ ഞാൻ കരുതുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പ്രകരണങ്ങളുണ്ടെങ്കിൽ, കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വ്യാജ പ്രകരണങ്ങളോടൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കൊടുക്കുന്ന പണത്തിൻ്റെ ദുർവിനിയോഗം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ടാകും, ആ അമർഷം പ്രകടിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ അവരനുഭവിക്കുന്നുമുണ്ട്. ഞാനിവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഫാക്ച്വൽ കറക്ഷൻ എനിക്ക് നടത്തേണ്ടതായിട്ടുണ്ട്.
ഇപ്പോൾ വേണു പറഞ്ഞു ശരിയാണ് ഇതിൻ്റെ ചുമതലക്കാരനായ വേണു ഐ എ എസ് പത്രക്കുറിപ്പ് ഇറക്കിയെന്ന്. പക്ഷേ എൻ്റെ മുമ്പിലുള്ളത് വ്യാജരേഖയല്ല, പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജിയോ ആർ ടി നമ്പർ 202/2019 P&EA ഹെഡിങ് വായിച്ചാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഇൻറ്റീരിയർ വർക്ക്സ് ഫോർ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓഫീസ് 8/5/2019 ഈ സർക്കാർ ഇറക്കിയ ഉത്തരവാണ് വേണു. അതിൽ 88 ലക്ഷം രൂപ പിന്നെ ചെലവഴിക്കാൻ തീരുമാനിക്കുന്ന ഉത്തരവാണ്. അപ്പോൾ അതിനെ ഏത് രൂപത്തിലുള്ള ഒരു വിശദീകരണം കൊടുത്താണ് അത് ന്യായീകരിച്ചതെന്നുള്ളത് വേണുവിൻ്റെ ഈ വേണുവല്ല മറ്റേ വേണു ഐ എ എസിൻ്റെ വിശദീകരണം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ വേഗം വായിക്കാം, അദ്ദേഹം പറഞ്ഞത് ഞാൻ വേഗം വായിക്കാം. ആർ കെ ഓഫീസിനായി 88 ലക്ഷം രൂപ ചിലവഴിക്കുന്നു, ഫയൽ നോക്കാൻ ഇത്ര വലിയ ആർഭാടമോ? തെറ്റായ ആരോപണം. ഒട്ടും ആർഭാടമില്ലാതെയാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. വിശപ്പിൻ്റെയും വികസനത്തിൻ്റെയും മീതെയല്ല ആർഭാടങ്ങൾ. ആർഭാടങ്ങൾ വെക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം റീബിൽഡ് കേരളയ്ക്കുണ്ട്. ആർ കെ ഇ പ്രവർത്തനം ആരംഭിച്ചിട്ട് 8 മാസങ്ങളായി. ഇതിനിടയിൽ ആർ കെ ഇ കമ്മിറ്റിയുടെ 40-ലേറെ യോഗങ്ങൾ നടന്നു. ലോകബാങ്കിൻ്റെയും മറ്റ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെയും 50-ഓളം വിദഗ്ധർ കേരളം സന്ദർശിക്കുകയും സെക്രട്ടറിമാർ, വകുപ്പ് അധ്യക്ഷർ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി 400-ഓളം യോഗങ്ങളും ചർച്ചകളും നടത്തുകയും ചെയ്തു. ഇതിനെല്ലാം സ്ഥല സൗകര്യം ഒരുക്കുവാൻ ആർ കെ ഇ പണം ചെലവഴിച്ചിട്ടേയില്ല. ഒരു ചിലവും ചെയ്യാതെ പരിമിതമായ സൗകര്യത്തിൽ ഈ ചർച്ചകളെല്ലാം വിജയകരമായി നടത്തി. വിഷ്ണു തുടരാം. ആ, ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ഒരു വരി പോലും ഇദ്ദേഹത്തിൻ്റെ ഇല്ല. ഇദ്ദേഹം നടത്തിയ യോഗങ്ങളുടെ വിശദാംശങ്ങളും അതിനു വേണ്ടിയിട്ട് പണം ചെലവഴിച്ചിട്ടില്ലെന്നുമാണ് പറഞ്ഞത്. ഈ ഉത്തരവ് എന്താണ്? ലക്ഷ്മി ഈ നാരായണൻ നായരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതെങ്കിൽ അവിടുത്തെ ഈ ആ അവർക്ക് 5 വർഷത്തേക്ക് ലീസിനത് എടുത്തെന്നും ആ ലീസ് എടുത്ത സ്ഥാപനത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന ഇൻറ്റീരിയർ വർക്കിന് 88 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ്. അതിന് വേണു വിവാദമാകുമ്പോൾ നൽകുന്ന മറുപടി ഇത്ര മീറ്റിംഗ് നടന്നു അതിന് പണം ചെലവായില്ലെന്നു. അതിന് പകരം ഈ പിന്നെ ജിയോ ആർ ടി നമ്പർ അടക്കം ഞാൻ പറഞ്ഞ ഉത്തരവ് തെറ്റാണെന്ന് ഈ വിശദീകരണത്തിൽ എവിടെയും വരുന്നില്ല. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, വേണു തന്നെ പറഞ്ഞപ്പോൾ ശ്രീ ആന്റണി രാജു പറഞ്ഞു എന്താണ്, വലിയൊരു ഗൗരവമായ തെറ്റാണ് ഇങ്ങനെ ഒരു പിന്നെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വേണു ഇവിടെ നടത്തിയത് വഴി ഇതുവരെ കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ മലപ്പുറം കളക്ട്രേറ്റിൽ മീറ്റിംഗ് നടന്നു. കളക്ടറോട് തന്നെ രാഹുൽ ഗാന്ധി ചോദിച്ചു, ഇവിടെ ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു, അദ്ദേഹം അവിടെ പോകരുതെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം അവിടെ പോയി. അദ്ദേഹം കളക്ടറോട് ചോദിച്ചു, അവിടെ ഒന്നോ രണ്ടോ ഹിറ്റാച്ചി, അപ്പോൾ ഒരു ഹിറ്റാച്ചി ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം കേടായി എന്ന് പറഞ്ഞു. ഈ ഒരു ഹിറ്റാച്ചി വെച്ചാണ് ഇത്രയും വലിയ ഏരിയയിൽ ഇത്രയധികം ആളുകൾ മണ്ണിനടിയിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കളക്ടറുടെ മറുപടി, ഹിറ്റാച്ചി ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരുപാട് ഉപയോഗിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഈ ഡെഡ് ബോഡി അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ശരീരം അതിന് പിന്നെ വികൃതമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എത്ര യുക്തിരാഹിത്യമാണത്! ഈ മണ്ണിനടിയിൽ 2-3 ദിവസം കിടന്നാൽ പിന്നെ കിടക്കുന്ന ആൾ ജീവിക്കുമോ? അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ 12 ഹിറ്റാച്ചികൾ വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ വന്നതിന് ശേഷം 7 മൃതശരീരങ്ങൾ കിട്ടി, പിന്നീട് 8 മൃതശരീരങ്ങൾ കിട്ടി, ഇന്നും 7 മൃതശരീരങ്ങൾ കിട്ടി. അപ്പോൾ ഈ ഗുരുതരമായ വീഴ്ചയ്ക്ക് ഒരു ഉത്തരവാദി വേണ്ടേ? ശരി. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ കാര്യത്തിൽ, ബഷീറിൻ്റെ കാര്യത്തിൽ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇതൊരു അവസരമായതുകൊണ്ടാണ്. ചില കാര്യങ്ങളിൽ അമിതമായ ആവേശം കാണിക്കുന്നുണ്ട് പോലീസ്. ഞാനിരിക്കുന്ന ഇതിന് തൊട്ടടുത്തുള്ള തിരുവല്ലയിൽ ഒരു ദളിത് ആക്ടിവിസ്റ്റാണ് രഘു ഇരവിപേരൂർ എന്ന് പറഞ്ഞ ആൾ. ആ കേരളത്തിലെ ആദിവാസി ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന 10-30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി. അവിടെ ആ ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ സ്ത്രീകളുടെ അടിവസ്ത്രം കുറവാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഈ ക്യാമ്പിലേക്ക് സ്ത്രീകൾക്ക് അടിവസ്ത്രം കുറവുണ്ട്, എത്തിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഒരു കൗൺസിലർ കൊണ്ടൊരു പരാതി കൊടുത്തു പോലീസിൽ, സ്ത്രീകളുടെ അടിവസ്ത്രം ചോദിച്ച് പോസ്റ്റ് ഇട്ടു, സ്ത്രീകളെ അപമാനിച്ചു. ഉടനെ രായ്ക്ക് രാമൻ രാത്രിയിൽ ആ ഈ പിണറായി വിജയൻ്റെ പോലീസ് ആ പാവം മനുഷ്യൻ്റെ വീട്ടിൽ കയറി അയാളെ അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്, ഞാൻ ഇടപെടുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഒരു മിനിറ്റ് കൊണ്ട് അങ്ങ് മറുപടി പറയുന്നു. സ്ത്രീകളുടെ അടിവസ്ത്രം ഫേസ്ബുക്കിൽ എഴുതിയ ക്യാമ്പുമായി ബന്ധപ്പെട്ട സംഭവമല്ല,
വിഷ്ണു ഉന്നയിച്ച മറ്റുള്ള ഇവിടെയുള്ള ചർച്ചയിൽ കേൾക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മൂന്ന് പേരിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ഈ ഒരു പ്രളയബാധിത മേഖലയിൽ ഇത്ര ശുഷ്കാന്തിയോടെ ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ചിട്ട് അവിടെ ജനപ്രതിനിധികൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ എം എൽ എയും മന്ത്രിയും എല്ലാം അവിടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇത്രയേറെ രക്ഷാപ്രവർത്തനം നടത്തി. പിന്നെ ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ അവിടെ ആദ്യത്തെ ദിവസം എന്തുകൊണ്ട് ഹിറ്റാച്ചി ഇറങ്ങിയില്ല 20 അടി. അല്ല ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഹരി ഞാനെന്ന് പറഞ്ഞോട്ടെ, അല്ലല്ല ഞാനെന്ന് പറഞ്ഞോട്ടെ, 20 അടി പൊക്കത്തിൽ മണ്ണ്, അത് മണ്ണും ചെളിയുമായി വെള്ളത്തിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും എത്താൻ കഴിയാത്ത ദിവസങ്ങളിൽ ഹിറ്റാച്ചി അകത്ത് 12 ഇറക്കിയത് രാഹുൽ ഗാന്ധി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 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 ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ എന്റെ രമേശ് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ, അല്ല ഞാൻ പറഞ്ഞാൽ സത്യം ജനങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ടാണ് രമേശ് എന്നെ തടയുന്നത്. ഞാൻ പറയുന്നത് ജനം കേൾക്കട്ടെ രമേശ്, ഒന്ന് നിർത്ത്, എനിക്കാണല്ലോ ഊഴം, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. അവിടെ മനുഷ്യതാത്യമെല്ലാം ചെയ്തിട്ട് അവിടെ ഇല്ലാതെ പോയത് ഒരാൾ മാത്രമാണ്, രാഹുൽ ഗാന്ധി എം പി ഒരു വന്നു മടങ്ങിപ്പോയി. അവിടെ ബാക്കി എല്ലാ ജനപ്രതിനിധികളും അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഇന്ത്യ പ്രധാനമന്ത്രിയല്ലോ, കേന്ദ്രമന്ത്രിയല്ലോ, ACC പ്രസിഡന്റല്ലോ, വേറെ അവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുമല്ലോ, എന്തേ അദ്ദേഹം ക്യാമ്പ് ചെയ്ത് അവിടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമയം കഴിഞ്ഞു. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.